അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്നത്തെ ക്ലാസ്സിലെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ മസ്ഊദിയെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അൽ മസ്ഊദി. 283 ജനിച്ച് 346 ഹിജറയിലെ വഫാത്തായ പണ്ഡിതനാണ് ആര്? അൽ മസ്ഊദി. അദ്ദേഹത്തിൻ്റെ പേര് പഠിച്ചോളൂ. ഹുവ അലിയു ബിനിൽ ഹുസൈനു ബിൻ അലി. എന്ത്? അലിയു ബിനിൽ ഹുസൈനു ബിനിൽ അലി. അപ്പോൾ മറ്റ് അലി റദ്വാനിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക. അലി റദ്വാന്റെ മകൻ ഹുസൈൻ, ആ ഹുസൈൻ്റെ മകൻ അലി കേട്ടോ. മിൻ ദുരിയത്തി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് കേട്ടോ. ഇബിനു മസ്ഊദ് ഇല്ലേ, ആ അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണ് ഇയാൾ. അദ്ദേഹം മുഹരി ആയിരുന്നു, ജഗ്രാഫി ആയിരുന്നു. ജഗ്രാഫി പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ അറിവുള്ള ആളായിരുന്നു. വ റാഇദ് നദിരിയത്തിൽ ഇൻഹിറാഫിൽ വിറാസൈ ഫറാസി. ജനിതക വ്യതിയാന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നാണ് ഇത് കാണുന്നത്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അടിച്ചു നോക്കിയപ്പോൾ അങ്ങനെയാണ് വരുന്നത്. റാഇദ് നദിരിയത്തിൽ ഇൻഹിറാഫിൽ വറാസി. ഇനി അത് വേറെ എന്തെങ്കിലും അർത്ഥത്തിനുണ്ടോയെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത്. വുലിദ വനശ ബഗ്ദാദ്. അദ്ദേഹം ജനിച്ചതും വളർന്നതൊക്കെ എവിടെ തന്നെയാണ്? ബഗ്ദാദിലാണ്. ഫി 283 ഹിജറ. അൽ മഅറൂഫ്, ഇത് പഠിച്ചോളൂ. അൽ മഅറൂഫ്, ഇദ്ദേഹം അറിയപ്പെടുന്ന പേര്, ഹെറോഡോട്ടസിൽ അറബി, അറബികളുടെ ഹെറോഡോട്ടസ്. ഹെറോഡോട്ടസ് ഒറിജിനൽ ഹെറോഡോട്ടസിനെ നമുക്കറിയാം. ഇത് അറബികളുടെ ഹെറോഡോട്ടസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? അത് മസ്ഊദിയാണ്. റഹല ഫി തൊലബിൽ അൽമി ഇല അക്സൽ ബിലാദ്. അറിവ് അന്വേഷിച്ചുകൊണ്ട് വിദൂര രാജ്യങ്ങളിലേക്ക് അദ്ദേഹം യാത്ര പോയി. റഹല യാത്ര പോയി. ഫി തൊലബിൽ അൽമി, അറിവ് അന്വേഷിച്ചുകൊണ്ട്, ഇല അക്സൽ ബിലാദ്, വിദൂര രാജ്യങ്ങളിലേക്ക്. ഫത്തോഫ, അദ്ദേഹം ചുറ്റി. ഫി ഫാരിസ് വ കർമാൻ. തവക്കുൽ അബ്ദുസ്സലാം കർമാനെ കേട്ടില്ലേ, കർമാൻ സ്ഥലത്തിൻ്റെ പേരാണ്. സന 39 ഹിജറ. ഹത്തസ്തകറ അങ്ങനെ സ്ഥിരമായി. ഫി ഇസ്തഹറ ആ ഉണ്ടോ, ഓക്കെ. സുമ്മ റഹല ഇലൽ ആലം മിനൽ ഹിന്ദി ഇല സീൻ. ഇന്ത്യ മുതൽ ചൈന വരെയൊക്കെ അദ്ദേഹം യാത്ര പോയി. വ ബിലാദ് മാവറ നെഹർ. മാവറ നെഹർ അറിയില്ലേ. പിന്നെ ജസീറത്തുൽ അറബ് വൈരിഹ. ഇസ്തഖറ അഖീറൻ, അവസാനം അദ്ദേഹം സ്ഥിരതാമസമാക്കിയവിടെ. ബിൽ ഫുസ്താത്ത്, ഫുസ്താത്തിൽ സ്ഥിരമാക്കി. വ തുവഫി, ഈ ഫുസ്താത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം വഫാത്താകുന്നത്. 346 ഹിജറ. അടുത്ത് ലം യുഫ്തർ ഫി അസ്നായി അസ്ഫാരി. അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കിടയിൽ ശമിച്ചില്ല. അല ഇസ്തിഖ്സ അന്വേഷണം. അദ്ദേഹത്തിൻ്റെ യാത്രകൾക്കിടയിൽ എന്തായില്ല, ശമിച്ചില്ല. എന്ത്? ബഹ്സ് ഗവേഷണം, അതേപോലെ വക്തിസാബിൽ ഒലൂം അറിവ് സമ്പാദനം. അല ഇഖ്തിലാഫി മൗലൂ, വ്യത്യസ്തമായ വിഷയങ്ങളിൽ. ഓക്കെ. ജമാ മിനൽ ഹഖായിഖ് താരിഹിയ, ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം ഒരുമിച്ച് കൂട്ടി. വൽ ജഗ്രാഫിയ, ജോഗ്രഫിയുടെയും. മാലം യസ്ബിഖുഹു ഇലൈഹി അഹദ്, ഒരാളും തന്നെ അദ്ദേഹത്തെ മുൻകടന്നിട്ടില്ല. അങ്ങനെ ജോഗ്രഫിയിലും ഹിസ്റ്ററിയിലൊക്കെ അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്.
അടുത്ത അപ്പൊ അതാണ് പറഞ്ഞേ. പിന്നെ അല്ലഫ കസീറ മിനൽ കുത്തുബിൽ മുഫീദ, ഉപകാരപ്രദമായ ധാരാളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഫി മൗദൂആത്തിൻ ശത്ത, വ്യത്യസ്തമായ വിഷയങ്ങളിലെ. അഹമ്മുഹ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഫി താരിഖിലെ, അപ്പൊ ഗ്രന്ഥങ്ങളിൽ നോട്ട് ചെയ്തോളൂ. മുറൂജു ദഹബ്, മസ്ഊദിയുടെ ഗ്രന്ഥങ്ങൾ കേട്ടോ. മുറൂജു ദഹബ്, മആദിനുൽ ജൗഹർ, കിതാബു അഖ്ബാരി സമാൻ, കിതാബുൽ ഔസത്, കിതാബുൻ നത്ബിയത്തി വൽ ഇശ്റാഫ്. അപ്പോ ഒന്നുകൂടെ ഓർക്കുക, മുറൂജു ദഹബ് വ മആദിനുൽ ജൗഹർ, ഒന്നിച്ചാണ് കേട്ടോ. മുറൂജു ദഹബി വ മആദിനുൽ ജൗഹർ, കിതാബ് അഖ്ബാരി സമാൻ, കിതാബുൽ ഔസത്, കിതാബുൻ നത്ബിയത്തി വൽ ഇശ്റാഫ്. പിന്നെ കാല കുത്തുബുൽ ജാഹിദി മാ ഇൻഹിറാഫിഹിൽ മഷ്ഹൂർ തജലു സദ അൽ ഇസ്ഹാൻ. ജാഹിദിൻ്റെ ഗ്രന്ഥങ്ങൾ അദ്ദേഹൻ്റെ ഇൻഹിറാഫോടുകൂടി പ്രസിദ്ധമായ അതിൻ്റെ വ്യതിയാനത്തോടുകൂടി തെജിലു വെളിവാകുന്നു. സദുഹുൽ ഇൽഹാൻ, മനസ്സിൻ്റെ തുരുമ്പ്. എന്താ അറിയില്ല, അതെന്താന്ന് അറിയുന്നവരൊന്ന് അറിയിക്കണം. അടുത്ത തുവഫീഫിൽ കാഹിറ ഫി 346 അടുത്തത് അബുൽ ഫറജിൽ ഇസ്ഫഹാനി, കേട്ട പേര് തന്നെയാണ് അല്ലേ, വ്യക്തിയാണ്. 284 ജനിച്ച്, 356 ഒഫാത്ത്. വുലിദ അബുൽ ഫറജ് അലി ഇബ്നുൽ ഹുസൈൻ, അബുൽ ഫറജ് അലി ഇബ്നുൽ ഹുസൈൻ ഡോർക്ക പേര്. ബി അസ്ഫഹാൻ മിൻ ഇറാൻ, ഇറാനിലെ അസ്ഫഹാനിലാണ് ജനിച്ചത്. അപ്പൊ പേരൊക്കെ അങ്ങനെ വരുന്നതാണ്. കാന മിൻ അഇമ്മത്തുൽ അദബി, സാഹിത്യത്തിൻ്റെ ഇമാമമാരിൽപ്പെട്ട ആളാണ്. അറബിയൽ അസിൽ, അറബി അസിലാണ്. അന്നഹു ഫാരിസിയൽ അസിൽ, അദ്ദേഹം ഫാരിസിയൽ അസിലാണ് എന്ന് പറയുന്നു. വലാക്കിന്നഹു ഹുവ അറബിയൻ ഉമവി, ഉമൂവി. യത്തസിര നസബഹു മി മർവാൻ ഇബ്നുൽ ഹക്കം, അദ്ദേഹത്തിൻ്റെ തറവാട് ചേരുന്നത് മർവാൻ ഇബ്നു ഹക്കമിലേക്കാണ് ചേരുന്നത് കേട്ടോ. വാന്നഹു ഷീഇ, അദ്ദേഹം ഒരു ഷീഇ ആശയക്കാരനായിരുന്നു. യന്തറു തശ്ഈഉ ഫി ബനി ഉമയ്യ. അന്നമ ലുഖിബൽ അസ്ഫഹാനി, അസ്ഫഹാനി എന്ന ലഖബ് കിട്ടിയത് വുലിദ ഫി അസ്ഫഹാൻ, അദ്ദേഹം ജനിച്ചത് അസ്ഫഹാനിലാണ്. ലാക്കിന്നഹു നശ ഫി ബാഗ്ദാദ്, പക്ഷെ ബാഗ്ദാദിലാണ് അദ്ദേഹം വളർന്നത് കേട്ടോ. അസ്ഫഹാനിലാണ് ജനിച്ചത്, ബാഗ്ദാദിലാണ് വളർന്നത്. പിന്നെ പറയണേ, വാഹിദു മിനൽ ഐലാമി ഫി മഅരിഫത്തി താരിഖ് വൽ അൻസാബി വസ്സിയരി വൽ ആസാരി വല്ലുക. ഭാഷയിലും നമ്മൾ ആസാറുണ്ടല്ലോ, ആസാറുകളിലും സിയറ ചരിത്രങ്ങളിലും അൻസാബിലെ വർഗശാസ്ത്ര തറവാടുകളെ കുറിച്ചൊക്കെയുള്ള താരിഖിലും മഅരിഫത്തുള്ള ജ്ഞാനമുള്ള വാഹിദു മിനൽ ഐലാം ഒരാളായിരുന്നു എന്നർത്ഥം. ഇൽതഹക ബിൽ വസീറിൽ മുഹൽബി, മുഹൽബി വ തമത്ത ബി ഹിമായത്തിഹി. ഇൽതഹക, അദ്ദേഹം ചേർന്നു ബിൽ വസീറിൽ മുഹൽബി, മുഹൽബിയുടെ വസീറിലായിട്ട് ചേർന്നു. കാന യുഅല്ലിഫുൽ കുതുബ സിറൻ വ യബഅസു ബിഹാ ഇലൽ ഉമറാ ഇൽ ഉന്ദുലുസ്, യബഅസു ബിഹാ
അദ്ദേഹം കാന യുഅല്ലിഫുൽ കുതുബ സിറൻ ഗ്രന്ഥങ്ങൾ രഹസ്യമായിട്ട് രചിക്കും. വയബാസു ബിഹ ഇലൽ ഉമറ ഇലുന്തുലു സ്പെയിനിലെ അമീർമാർക്ക് അദ്ദേഹം അയച്ചു കൊടുക്കും. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വിശേഷണങ്ങളാണ് പറയുന്നത്. കാന ഹാദർ റജുൽ അല ലൊർഫിഹി വ അദബി സലീത്തുൽ ലിസാൻ ആയിരുന്നു. മഹ്ഷൽ ബാദിറ തത്ഖിയത്തുൽ മുലൂഖി വൽ ഉമറ പിന്നെ തുവഫി ഫി സന 967 മീലാദിയ. ഇനി പഠിക്കേണ്ടത് ഇതാണ്, ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം പഠിച്ചോളൂ. പ്രസിദ്ധമായ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് കിതാബുൽ അഗാനി. കിതാബുൽ അഗാനി ആര് രചിച്ചതാണ്? അബുൽ ഫറജുൽ ഇസ്ഫഹാനി. നമുക്ക് ഒറ്റടി കിട്ടുമല്ലോ. പിന്നെ കിതാബുൽ ഖിയാൻ, കിതാബുൽ ഖിയാൻ. അതേപോലെ അൽ ഇമാഉ ശവാഹിർ. പിന്നെ അയ്യാമുൽ അറബ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങളും കൂടി എന്താവാ ഓർത്ത് വെക്കുക ഇൻഷാല്ലാ. കിതാബുൽ അഗാനി നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഗ്രന്ഥമാണ്. പിന്നെ കിതാബുൽ ഖിയാൻ, പിന്നെ അൽ ഉമാഉ ശവാഇർ, അയ്യാമുൽ അറബ് കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.